മെരി ക്രിസ്മസ് ടു യു ഓൾ. ഇന്ന് നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർന്നിട്ടുള്ളൊരു വ്ളോഗാണ് ഇതിലെല്ലാം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ മുംബൈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ന്യൂസ് പേപ്പർ ഷേ മാഗസിൻസ് വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനൊന്ന് ചുറ്റും ഈ ഒരു അരങ്ങൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം എന്നൊരു പ്ലാനിങ് ആയിരുന്നു. ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞു മറ്റേ ഈ അരങ്ങ് വെച്ച് ചുറ്റിയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ ഞാൻ ലേറ്റായി പോയോ എന്നൊരു ഡൗട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു ലേറ്റായിപ്പോയി എന്ന് തോന്നുന്നു. മെയിനായിട്ട് ക്രിസ്മസ് എക്സാമൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിലോട്ടൊന്ന് ഫോക്കസ് കൊടുത്തതാണ്. നമ്മൾ പിന്നെ എക്സാമിൻ്റെ ആലേസം ബുക്ക് ഓർക്കുന്ന ടീമായ കാരണം അയ്യോ പാടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് സാറില്ല, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങളോണ്ടൊക്കെയാണ് വീഡിയോസ് ഇങ്ങനെ വരാൻ ലാഗായി പോയത്. പക്ഷെ എന്നാലും എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ഷോർട്ടായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ബോളൊന്നും വെക്കാണ്ട് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് കിട്ടിയത്. നമ്മൾ ചെയ്തൊരു വർക്കിന് അൺഎക്സ്പെക്റ്റഡായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പറയേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇതിന് ബാക്കിയുള്ള എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബോളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ആർപ്പാടായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ ഡബിൾ സൈഡ് ടാപ്പില്ലേ അത് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് നിൽക്കണമെന്നും ഉണ്ടായിരുന്നില്ല. ഈ ബെല്ലൊക്കെ വെച്ചപ്പോൾ അയ്യോ ഫുൾ വീഴ്ച തന്നെയായിരുന്നു. എൻ്റെ അത് സ്റ്റാർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ അതിന് പകരം ഒരു ബെല്ല് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കിയ സാധനം ഊരിയെടുക്കുന്നത് അതെന്താന്നല്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ ഈ വർഷം കഴിയാറായി അല്ലേ, 2024 ആവാറായി. പലരുടെയും സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും, ചിലരുടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് അടുത്ത വർഷം നമ്മുടെ കയ്യിലുണ്ട്. ആ വർഷം നമ്മളുടേതാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കാം അല്ലേ. അതിനായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമോ, കിട്ടാണ്ടിരിക്കാണ്ട് പിന്നെ എവിടെ പോകാനല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് വർക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് ട്രീനെ അവിടെ മോചിപ്പിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഊരിയിട്ട്. നെക്സ്റ്റ് വർക്ക് ഞാൻ എഫോ ഷീറ്റിലാണ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു കാർഡ് ടൈപ്പ് ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. ക്രിസ്മസ് ഇപ്പം നാളെ ആയി, പക്ഷേ നിങ്ങൾക്കിത് ന്യൂ ഇയറിന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക, ഒരു കയ്യിൽ വീഡിയോ പിടിച്ചിട്ട് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചിത്രം വരച്ചെടുത്തിട്ട് അതിനെ ഒരു മിഡിലായിട്ട് മടക്കി അത് വെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്യൂസ് കുറവായിരുന്നു, ആരും അധികം കണ്ടില്ല എന്ന് തോന്നുന്നു. കാണുന്നുണ്ടെങ്കിൽ ഷോർട്ടിൽ തന്നെ ഉണ്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട്, കാണാം ഒക്കെ ചെയ്യാം. പിന്നെ നമ്മളെ വീഡിയോസ് ഇപ്പോൾ കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരൊക്കെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞു, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തു. കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ, ഇടയിൽ കൂടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ആ സാധനത്തിന് മിഡിലിൽ ഒരു വട്ടം വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കട്ട് ചെയ്ത സാധനത്തിൽ മിഡിലിൽ വട്ടം വരച്ച് ആ വട്ടം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബാക്കിയുള്ള ആ പെൻസിലിൻ്റെ സാധനങ്ങളൊക്കെ ഒന്നും മായച്ച് കൊടുക്കുന്നത്. ആ സ്പീഡ് ചെയ്ത കാരണം ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. പെയിൻറ്റ് എടുക്കാനുള്ള മടിയോണ്ട് ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് കളർ എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ നയിക്കുന്നത് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്തൊരു ഷേപ്പാണ്, മറ്റേ ഒരു ഡിയർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും. ഞാൻ അതിപ്പോൾ പെട്ടെന്ന് ചെയ്ത കാരണമാണ്. പിന്നെ ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയൊക്കെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ മാത്രമേ യൂസ് ചെയ്തു, അധികം പെർഫെക്ഷൻ ആക്കാൻ നിൽക്കാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു ദിവസം തന്നെ നമ്മൾ 3 വർക്ക് ചെയ്തു. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് സ്കൂൾ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന് ഇതുമ്മേ തന്നെ ആയിരുന്നു പണി. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ആർക്കെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിക്കാണല്ലോ അല്ലേ. ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഇട്ടിച്ചിട്ട് ഈ ഒരു മിഠായി വെച്ച് കൊടുത്തു. ഈ മിഠായി തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ഇങ്ങനെ ലാണ്ട് ലോലിപോപ്പൊക്കെ വെച്ചിട്ട് ഭംഗിയൊക്കെ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ ഇപ്പം ഉണ്ടായിരുന്ന ഇതാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെന്നുള്ളൂ. കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പറാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമുണ്ടല്ല, കട്ടിനെങ്കിൽ കുറച്ചും കൂടിയും രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ, വേറെ ഒന്നുമില്ല, കുറച്ചും കൂടി ലുക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം തന്നെ ലുക്കില്ലേ ഭയങ്കര ക്യൂട്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്തു, നിൽക്കുന്ന തോന്നി.
കമൻറ്റ് ഇല്ലു, കമൻസ് ഒന്നും എന്താ ആരും അറിയിക്കാത്തത്. നിങ്ങളെ അഭിപ്രായത്തിന് വേണ്ടി ഇവിടെ ഒരാൾ കാത്തിരിക്കല്ലേ. അപ്പോൾ പറ്റുമെങ്കിൽ അവരൊന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റാനിപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, ആർക്കും പറ്റുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ മിഡിലിൽ മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക, അങ്ങനെ അങ്ങനെ ചുറ്റിയിട്ട് ഒരു നാല് പേപ്പറൊക്കെ ചുറ്റിക്കോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ചുറ്റിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ടാപ്പൊക്കെ, ടാപ്പോ അല്ലെങ്കിൽ വല്ല ത്രെഡൊക്കെ വെച്ച് നല്ല ടൈറ്റിൽ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ സ്പീഡിലുണ്ടാക്കിയ കാരണം വല്ലാണ്ട് വൃത്തിക്കൊന്നും ആക്കിയിട്ടില്ല. ഇപ്പോൾ നാളെയാണ് ക്രിസ്മസ് എന്നറിയാം, പക്ഷേ ഇന്നിരുന്നിട്ട് എനിക്ക് ചെയ്യാമല്ലോ. ഇന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വല്ല ഇൻസ്റ്റയിൽ അങ്ങനെ പോസ്റ്റർ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കാമല്ലോ. എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ എന്തായാലും എങ്ങനെയൊക്കെയോ ഇതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് എന്നിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചു. ഇതിനല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാടെന്ന് പറയണത്. എന്നിട്ട് നമ്മൾ അവിടെ ഒന്നും കൂടിയും ടാപ്പും ചുറ്റിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് വട്ടം. എൻ്റെ അടുത്താണെങ്കിൽ ആ വട്ടത്തിനുള്ള അരങ്ങ് ആ സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വട്ടം കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് അരങ്ങൊന്ന് സെറ്റാക്കി കൊടുത്തു. എൻ്റെ ആ കൂടി ചെറിയൊരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് ചുറ്റും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ചുറ്റി കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും എന്താണെന്ന് പറയുക, ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ പോലെ തോന്നി. അല്ല, ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചില്ല, ഞാൻ മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാണ്. നല്ല ക്യൂട്ടായിട്ട് തോന്നി. എന്താ പറയുക, ഈ സാധനം ഒരു ഫ്ലവർ ഡിസൈനൊക്കെ ഫ്ലോറലൊക്കെ പോലെ തോന്നി. എനിവേ, നമ്മൾ എന്നിട്ട് കയ്യിലുള്ള ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് നിങ്ങൾ വീട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഗ്ലൂഗണോ അങ്ങനത്തെ എന്തെങ്കിലും പശു വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും. കാരണം ഇത് ഞാൻ ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ തൂക്കിയിട്ടില്ല, തൂക്കിയിട്ടതിൻ്റെ ശേഷം കുറേ വട്ടം ഇങ്ങനെ വീണായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള ബോൾസ് ആ ക്രിസ്മസിൻ്റെ ആ ട്രീക്ക് വേണ്ടി വാങ്ങി ആ ബോൾസും പിന്നെ അതുപോലെ ബെല്ലൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വർഷം കൂടി ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റിനൊക്കെ വെക്കണം ആ ഒരു ബോ വെച്ചിട്ട് അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ചുട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചുരുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഒരു വട്ടം ചുറ്റുമ്പോൾ ഒന്നും ആവില്ല, അടുത്ത് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എന്താണെന്ന് പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. കാണണമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, ഇത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് എൻ്റെ കസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്, അതുകൊണ്ട് എൻ്റെ ഇതിപ്പോൾ അത് കാണിച്ചു തരാനായിട്ടില്ല കയ്യിൽ. ഇതും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു, പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചിലതൊക്കെ നല്ല വൃത്തിക്ക് വരും, അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു ക്രോസ് ഷേപ്പ് ഉണ്ടാക്കി അതിന് ചുറ്റും ഓരോ അഡ്ജസ്റ്റിലും ഇതുപോലെ ഇങ്ങനെ ഫെവിക്കോളോ അല്ലെങ്കിൽ ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ചും കൂടി ഉറപ്പിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേറെ ഒന്നല്ല, ഓൾറെഡി ഷോർട്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മാഗസീൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രഷ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് സീരീസ് എന്ന് തന്നെ പറയാമല്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വർക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഇയർ നമുക്കുള്ളതാണ്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ബൈ.